ഇവിടെ ഈ പനങ്കാട്ടിലൂടെ ഒന്നൊന്നര മൈൽ നടന്നാൽ ചാലുവരമ്പും കൊയ്ത്തുകളവും കാണാം. അതിനരികിലാണ് ഭരതന്റെ വീട്. നീലയാണ് അയാളുടെ ഭാര്യ. അവളുടെ അനിയത്തി കല. വിടരുന്നതിന് മുമ്പേ തണ്ടൊടിഞ്ഞ ഒരു പൂവ്. ആ ശിഖരത്തിൽ ആ ഒരൊറ്റ പൂവേ ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റപ്പെടുന്നതിന് മുമ്പേ ഒറ്റയ്ക്കായൊരു പൂവ്. ഇന്നത്തെ ത്രിവേണി പരിപാടിയിൽ ആദ്യം ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. എടി നീലേ, ചിരി കട്ടൻ കാപ്പിട്ട് താടി. വയറിനകത്തൊരു ഇരുപരി സഞ്ചാരം. എടി എവിടെ പോയി കിടക്കാടി, ചത്തോ നീ? എന്താ? ഓ എന്താ, ഇത്തിരി കട്ടൻ കാപ്പി എടുക്ക. കട്ടൻ കാപ്പിയല്ല, പാലൊഴിച്ചു തന്നെ തരാം. നാഴികയ്ക്ക് 40 വട്ടം കട്ടൻ കാപ്പി വേണം. പഞ്ചാരി കാപ്പിപ്പൊടി ചാക്ക് കണക്കിന് അട്ടിട്ടിരിക്കുകയല്ലേ ഇവിടെ. മധുരല്ല ഉള്ളി ചേർന്ന് കരിപ്പ് പോലെ ആയിട്ടുണ്ടാവും. എന്നാലും കുടിക്കും, വലിക്കും, ഒരു കുറവുമില്ല. കലേ, ആ തൊട്ടിലൊന്ന് ആട്ടിക്കൊടുക്ക്. അത് തൊള്ള തുറന്ന് കരഞ്ഞ കേട്ടാലും അനങ്ങരുത് കേട്ടോ. എന്താടി, നിനക്കൊരു പാട്ട് പാടിക്കൂടെ? പാട്ട് കേട്ട ഉറങ്ങുന്ന കുട്ടിയല്ലേ അത്. ഒന്ന് ഒച്ചയെടുത്ത് പാടിന്റെ കല, അതൊന്ന് ഉറങ്ങട്ടെ. അക്കുത്തുക്കുത്താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കുത്ത്. അതെ, ഇന്നലെ ഞാനാ ജയിച്ചേ, ഇന്നും ഞാൻ ജയിക്കും. അയ്യടാ, പൊളിപിടിക്കല്ലേ. ഇന്നലെ ശരിക്കും ജയിച്ചേ ഞാനാ. ചേട്ടൻ കള്ളക്കളി ജയിച്ചാ. ആരാ കള്ളി? നീയാ കള്ളി? പൊടി പിന്നെ ഞാനുണ്ട് കളിക്കാൻ. എന്താ ഞാനുണ്ട് കളിക്കാൻ? കൂട്ടണോ? വേണ്ട വേണ്ട, ഇത് നമ്മള് പിള്ളേരുടെ കളിയല്ലേ. അത് പറ്റില്ല, എന്നെയും കൂട്ടണോ? മണി എട്ടായി, ഈ പെട്ടിനെ സ്കൂളിലൊന്നും പോണ്ടേ. ഓ, ചേട്ടനെയും ചാച്ചയും കൊഞ്ചിരുന്നാ മതി. അതെന്തോ ഒരു കരിഞ്ഞ നാറ്റം. അയ്യോ, എന്ത് എന്റെ സാമ്പാർ? വേഗത്തില്ലേ, വേഗത്തില്ലേ, കൈവേ കൈവേ. ഇന്ന് പഞ്ചാര കുട്ടി തിന്നാ മതി. അക്കുത്തിക്കുത്താന വരുമ്പോ കല്ലേ കുത്ത് കരിങ്കുത്ത്. പോയിരുന്ന് ഹോംവർക്ക് തീർക്കണി. സ്കൂളിൽ പോവാൻ നേരായി, ഇവിടെ ആർക്കും ഒരു ബോധവുമില്ല. ഒരു രക്ഷയില്ല. ആ സ്കൂളിൽ പോ, നോക്ക് രാവിലെ ഒരു കളി. പ്രായം എത്ര ആയെന്ന വിചാരം. ഇപ്പോഴെല്ലാ കുട്ടിയായി നടക്കുക. ചേച്ചിയുടെ ചേട്ടന്റെ കൂടെ ഇങ്ങനെ ഒട്ടി നടക്കുക. അവർക്കും വേണ്ടത് സ്വൈരം. ഞാനല്ല ഒട്ടിയത്, അവരാ എന്നോട് ഒട്ടാൻ വന്നത്. ചേച്ചി, എന്റെ യൂണിഫോം എവിടെ? ഓ, ഇപ്പോഴെങ്കിലും അന്വേഷിച്ചല്ലോ. ഭരതന്റെ ഷർട്ടിന്റെ കൂടെ ഇസ്തിരി ഇട്ട് വെച്ചിട്ടുണ്ട്. എന്റെ ഷർട്ട് ഇസ്തിരി ഇടരുന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലേ? ഞാൻ എന്താ കളക്ടർ പണിക്കാ പോണേ? ഏത് പണിയായാലും വൃത്തിയും മെനയും വേണം. വൃത്തിയായിട്ടും സുന്ദരനായിട്ടൊക്കെ നടന്നാലേ, ചിലപ്പോ വല്ല സുന്ദരി പെമ്പിള്ളാരും അടിച്ചോണ്ട് പോയാലോ. അന്ന് അവളെയും കൊല്ലും, ഞാനും ചാവും. ഓ ചേച്ചി, ആ റിബൺ കെട്ടാതെ ആ സ്കൂളിൽ പോണത്. നല്ല കുട്ടി കേട്ടോ. ചേച്ചി ഞങ്ങൾ ഇറങ്ങണേ. ചോറ് എടുക്കാതെയാണോ പോണത്? അതെ, നീ വലിയ കുട്ടിയായി, ഇനി അടുക്കള പണിക്കൊക്കെ കൂട്ടണം. എന്നെ കൊണ്ട് കുട്ടിയെ കൂട്ടണില്ല. ഓ, പഠിച്ചിട്ടും പഠിച്ചിട്ട് തീരാത്ത കുട്ടിയാ. അവളെ നീ അടുക്കള പണിക്കും, ഒന്ന് പോടി. 13 വയസ്സ് തുടങ്ങിയ പണിയത്. ഒരു ദിവസം ഞാൻ മുകളിലോട്ട് പോകും, അപ്പറയാ നിങ്ങക്ക് എന്റെ വില. പൊട്ടു പോലെ ഇരിക്കണം, നിനക്കാണോ ക്ഷീണം? എടി, നീ പരാതി പറയാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടോടി? ഇങ്ങനെയാണ് മുടി കെട്ടി വെച്ചിരിക്കുന്നത്. ചേച്ചി, ആ ദേഷ്യം എന്റെ തല തീർക്കാതെ. ഞാൻ ഇങ്ങനെ ഒരുങ്ങിയാ മതിയോ? ഈ കവിമുണ്ടിന് പകരം നല്ലൊരു വെള്ളമുണ്ട് കൊടുത്താ എന്താ കുഴപ്പം? ഉത്തരവ് നാളെ മുതൽ ആയിക്കോളാമേ. പോള് വാ. അതെ, വൈകിട്ട് വരുമ്പോ ചോന്നുണ്ടി സാമ്പാർ പരിപ്പ് കൊണ്ടുവരാൻ മറക്കല്ലേ. പിന്നെ വിളിക്കാതടി, നിനക്ക് ഇതൊക്കെ നേരത്തെ പറഞ്ഞൂടെ. ഇതുപോലൊരു ചെക്കനെ കിട്ടിയതിനെ ദൈവത്തിനോട് നന്ദി പറയേ. ഇന്ന് ഇതുവരെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് വിചാരിക്കായിരുന്നു ഞാൻ. ഇന്നിനി മിണ്ടരുത്. മതി മതി.
ഇന്നത്തെ താമസിച്ചൊന്നും നിരീക്ഷിച്ചിരിക്കുന്നു ഞാൻ. കൊതിച്ചിക്ക് പനന്തൊക്കെ തിന്നാലും മതിയാവില്ലല്ലേ. ഭരതേട്ടാ, ഇന്ന് ജോലി ജാസ്തിയാ. സൂര്യൻ ഉച്ചയിലായ പനമ്പട്ടയ്ക്ക് തീ പിടിച്ച മാതിരിയാ, തൊട്ടാ പൊള്ളും. ഇമ്മാതിരി വേനൽ ഈ ജമ്മത്ത് കണ്ടിട്ടില്ല. നേരം വെളുക്കുമ്പോ കലത്തിയിട്ട് പുഴുങ്ങിയ മാതിരിയല്ലേ എഴുന്നേക്കുന്നേ. പഠിച്ചു മിടുക്കിയായി ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെ ആവുമ്പോ കരുണാകരേട്ടനെ മറക്കരുത് കേട്ടോ. ഞാൻ ഡോക്ടറായ ജീവിതകാലം മുഴുവൻ കരുണാകരേട്ടനെ ചികിത്സപ്പി. നാളെ കാണണ്ടേ? നാളെ പെരിഞ്ചിറയ്ക്ക് താഴെ ചെത്ത്. അപ്പോ അവിടെ കാണാം. എന്തു വെപ്രാളാണ്. ഞാൻ ഭരതനെ കാണാനിരിക്കുകയായിരുന്നു. അനിയത്തിക്ക് അലസത കൂടിയിട്ടുണ്ട്. കളിതമാശ കുറവൊന്നും അല്ല, പഠനത്തിൽ നല്ല ഉഴപ്പാ. പഠിക്കാത്തതിന് ചേച്ചി എപ്പോഴും വഴക്കു പറയാറുണ്ട്. ചെറിയ ഉഴപ്പുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇവളിലാണ് സ്കൂളിന്റെ ആകെ പ്രതീക്ഷ. ഇവളെ പറ്റി ഞങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിന്റെ ചൂട് പക്ഷെ ഇവക്ക് മാത്രമില്ല. പൊക്കോ പൊക്കോ, നിന്നെ കെട്ടിയിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അവളെ സ്ക്രൂ കയറ്റാനാ ഞാനത് പറഞ്ഞത്. അവള് മിടുക്കിയ. അവളെ പോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞ ഒരു ടീച്ചറുടെ ഭാഗ്യമാണ്. അവളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം. അവളൊരു നല്ല നിലയിലെത്തണം. അവളുടെ ചേച്ചി അതെപ്പോഴും പറയും. അവൾ ഈ സ്കൂളിന്റെ അഭിമാനമോ? ഉറപ്പാ. നിങ്ങൾ അവളെ നന്നായി ശ്രദ്ധിച്ചാൽ മാത്രം മതി. സമയം വൈകി, ഞാൻ കേറട്ടെ. ഓ ആയിക്കോട്ടെ. നിന്നെ പോലുള്ള നാരികളാണ് ഈ രാജ്യത്തിന്റെ ഭാരം, മനസ്സിലായോ? അവനും അവന്റെ ഭാര്യയും തമ്മിലുള്ള വിഷയത്തില് നിനക്കോ എനിക്ക് എന്തോ കാര്യം പറ. അപ്പൊ നാളെ നിനക്കോ നിന്റെ ഭാര്യയ്ക്കോ ഒരു പ്രശ്നം വന്നാല് ആര് ഇടപെടണ്ടേ? വേണ്ട, എന്തിനടപെടണം? എന്റെ ഭാര്യ എനിക്ക് നല്ലോണം അറിയാം. ഓ അറിയാം അറിയാം. ഇന്നലെ വയറൊഴിഞ്ഞ നാലാം വട്ടമോ അഞ്ചാം വട്ടമോ. എന്റെ ഭാര്യയുടെ വയറ് ഞാൻ പെരിപ്പിച്ചതിന് നിനക്ക് എന്താ ചെയ്തത്? ഇന്നത്തെ കൊള്ളായില്ലേ, എനിക്ക് വീട്ടിൽ പോടാ. നിനക്ക് അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി കേട്ട്. ഞാനാ പോത്തിനടുത്തിരുന്ന് കുറച്ച് കുടലുമാല വാങ്ങിച്ചു വെച്ചേക്ക് നിനക്ക് ചാർത്താനായിട്ട്. ഈ അടിയരുന്ന് വാങ്ങിക്കണവന്റെ അടുത്ത് താനല്ലാതെ വഴക്കിനു പോവും. കഷ്ടം, നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇവിടെ പതിവാ. വേറെ എന്തെങ്കിലും എടുക്കാനുണ്ടോ? വേറൊന്നും വേണ്ട, ചെറിയ ഉള്ളി സാമ്പാർ പരിപ്പ് വെച്ചോ. ഓ, കൊട്ടഞ്ചുക്കാതിന്റെ കാര്യം എന്തായി? അതിലേ മുത്തശ്ശി വീട്ടിൽ കേട്ടില്ല. കിട്ടി കിട്ടി, അത് ടൗണിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നവനാ ആ അടി വാങ്ങിക്കെട്ടിക്കൊണ്ട് പോയത്. ഓ, ഇതുപോലെ എല്ലാ നാട്ടിലും ഉണ്ടെന്നേ. എന്റെ നാട്ടിലും ഉണ്ടെടുത്ത് ഇതുപോലെ. അങ്ങനെ ഒരെണ്ണം അധികം നാൾ ഈ നാട്ടിലുണ്ടാകത്തില്ല. തൈലത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഓർത്ത്. നിങ്ങൾ എന്നാ പട്ടണത്തിൽ ഡോക്ടറെ കാണാൻ പോണത്? ഉടനെ പോണം. മാധവൻ ഡോക്ടർ കത്ത് തന്നിട്ടുണ്ട്. ആ സിറ്റിയിലെ വലിയ ഡോക്ടർന്നാ പറയുന്നത്. കുട്ടികളുണ്ടാവുന്നത് ഒരു യോഗ, അത് അതിന്റെ സമയത്ത് നടക്കും. ഇപ്പൊ ഈ ഡോക്ടറെ കാണാൻ പോണതും ആ യോഗത്തിന്റെ തുടക്കം.